സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭ അടക്കമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സുരക്ഷാ കാരണങ്ങളാൽ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് പരാതികളും കൃത്യമായ ആക്ഷേപങ്ങളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നാണ് പറയുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം ക്രിസ്ത്യൻ സഭകളുടെ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളുടെ അടക്കം 1600+ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. വിദേശ സഹായം കിട്ടി ഇന്ത്യയിൽ സന്നദ്ധ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ക്രിസ്ത്യൻ സഭകളുടെ വിവിധ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 10, 15, 20 വർഷമായ അക്കൗണ്ടുകൾ ഇത്തരത്തിൽ മരവിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. മദർ തെരേസയുടെ കീഴിലുള്ള ചാരിറ്റി സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ട് അടക്കമാണ് മരവിപ്പിച്ചിട്ടുള്ളത്. 1600 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി, 22 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന വിശദീകരണം. കത്തോലിക്ക സഭയുടെ സന്നദ്ധ സംഘടനയായ കാരിത്താസിൻ്റെ അക്കൗണ്ടുകളും കൃത്യമായി മരവിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ വളരെ ലൈവായി പ്രവർത്തിക്കുന്ന ഒരു കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സന്നദ്ധ ചാരിറ്റി സംഘടനയാണ് കാരിത്താസ്. ഇവർക്ക് ആശുപത്രികൾ, മറ്റ് പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സേവന മേഖലയിലും ആതുരാലയ മേഖലയിലുള്ള വളരെ സജീവമായ പ്രവർത്തനങ്ങളും വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളുമാണ് ഉള്ളത്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന മേഖലയാണ് പൊതുവിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ചാരിറ്റി പർപ്പസിലുള്ള ആതുരാലയ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഫനേജുകളുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ. കാരണം ഇതിന് കാരണമായി അവർ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു പ്രവൃത്തിയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇത്തരം ആതുരാലയങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട ചാരിറ്റി എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അവരുടെ അണികളായി അല്ലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കൃത്യമായി ആ ദൈവപാത പിന്തുടരുമ്പോൾ ഈ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് എറണാകുളത്തെ ഒരു അതിരൂപതയുടെ പ്രമുഖനായ പിതാവ് നമ്മളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലടക്കം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വാളോങ്ങി ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നിൽ ചില RSS കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില പരാതികളാണെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഈ മാസം ആദ്യം സഭകളുമായി ബന്ധപ്പെട്ട 5 സന്നദ്ധ സംഘടനകളുടെ അക്കൗണ്ടുകളാണ് റദ്ദാക്കിയത്. അവരുടെ രജിസ്ട്രേഷനും ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശ രജിസ്ട്രേഷൻ ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു നടപടി. വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, CNI സിനഡിക്കൽ ബോർഡ് ഓഫ് സോഷ്യൽ സർവീസസ്, ഇൻഡോ ഗ്ലോബൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ചർച്ച് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ രജിസ്ട്രേഷനും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം വളരെ ഫെമിലിയറായ പേരുകളും പ്രസ്ഥാനങ്ങളുമാണ്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം എന്താണെന്നും കേരളത്തിലുള്ളവർക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യങ്ങളുമാണ്. കാലങ്ങളായി ഇവർ ഈ സമൂഹത്തിൽ തന്നെ വിവിധ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന മേഖലകളിൽ കൃത്യമായും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇനി മേലിൽ വിദേശ സംഭാവന സ്വീകരിക്കാനോ കൈവശമുള്ള ഫണ്ട് ഉപയോഗിക്കാനോ ഇതോടെ കഴിയാതായി. കയ്യിൽ കിട്ടിയ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോലും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. വിദേശത്ത് ജോലിയെടുക്കുന്ന, വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളും അതോടൊപ്പം തന്നെ അവിടെ സെറ്റിലായിട്ടുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ സെറ്റിലായിട്ടുള്ള ഉയർന്ന പ്രൊഫൈലിലുള്ള വ്യവസായ സംരംഭകരും അടക്കമുള്ളവരെല്ലാം ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു സംഭാവന നൽകിയിരുന്നത് അവരുടെ ചാരിറ്റിയിലേക്ക് നൽകിയിരുന്നത് ഇത്തരം അക്കൗണ്ടുകളിലേക്കായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ റദ്ദായതോടുകൂടി ഈ അക്കൗണ്ടിൽ വന്ന പണം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ 1951 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഈ സന്നദ്ധ സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 100 വർഷത്തോളം അടുക്കാറായി ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സംഘടനയുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കിയിൽ ഉൾപ്പെടുന്നു. 1971 സ്ഥാപിക്കപ്പെട്ട വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് രാജ്യത്തെമ്പാടുമായി
4500 സ്ഥാപനങ്ങളുണ്ട്. അതായത് 1971 സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയ്ക്ക് ഇത്രയും സ്ഥാപനങ്ങൾ, അതായത് 4500 സ്ഥാപനങ്ങൾ ഉണ്ട്. ഇതൊരിക്കലും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. ഇത് നാളുകളായി ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്, ഇവിടുത്തെ പാവപ്പെട്ടവർക്കും ആലംബനഹീനർക്കും ഇടയിൽ പ്രവർത്തിച്ച് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഏജൻസികളെയും നിരോധിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭീകരപ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഇവിടേക്ക് ഫണ്ടെത്തുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാജ്യസുരക്ഷയെ മുൻനിർത്തി ഇത്തരം അക്കൗണ്ടുകളെ മരവിപ്പിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവർ ചെയ്ത പ്രവർത്തികൾ എന്താണെന്നുള്ള ഒരു വിശദീകരണം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഇത്തരം പ്രവർത്തികളാണ് ശരിക്കും ക്രിസ്ത്യൻ സമൂഹത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നതിൽ ഒരു കാരണങ്ങൾ. ഇത് കാരണം ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ 4500 സ്ഥാപനങ്ങളിൽ അന്തേവാസികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരായിട്ടുള്ളവരോ അവരുടെ അത്തരം സഭയുമായി ബന്ധപ്പെട്ടവർക്കൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു വോട്ടിംഗ് പാറ്റേണിൽ കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സഭകളും പൊതുവിൽ ക്രിസ്ത്യൻ സമൂഹവും ഇടതിന് അനുകൂലമായ ഒരു തരംഗത്തിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യ ഒട്ടാകെ ഒരു മാറുന്ന ഒരു വികാരമായി മാറുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമാണ് ഇവ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മണിപ്പൂരിലടക്കം ക്രിസ്ത്യൻ പള്ളികൾക്കും ദേവാലയങ്ങൾക്കും അതോടെ വിശ്വാസികൾക്കുമെതിരെ നടക്കുന്ന കലാപങ്ങളിൽ കൃത്യമായ നടപടിയില്ലാത്തതിൽ അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യൻ സഭ വളരെ അസ്വസ്ഥരാണ്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണുകളായിരിക്കും നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുക.